ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിൽ കാട്ടാന ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. മൂന്ന് ദിവസമായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതായി നാട്ടുകാർ. ഏക്കർ കണക്കിന് ഭൂമിയിലെ ഏലം കൃഷി പൂർണ്ണമായും കാട്ടാന നശിപ്പിച്ചതോടെ പല കർഷകരും ആത്മഹത്യയുടെ വക്കിലാണ്. പൂപ്പാറ ചേരിയാർ സ്വദേശിയായ ഇസ്രായേൽ പാട്ടത്തിനടുത്ത ഭൂമിയിലെ കൃഷിയാണിത്. ആനയുടെ ആക്രമണത്തിൽ കൃഷി പൂർണ്ണമായും നശിച്ചു. ബാങ്ക് വായ്പ എടുത്താണ് കുടുംബം കൃഷി നടത്തിയിരുന്നത്. ഏലച്ചെടികൾ നശിച്ചതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകനുണ്ടായത്. ഇസ്രായേലിന് ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ ഭാര്യ റെജീനയുടെ മേൽനോട്ടത്തിലായിരുന്നു കൃഷി നടത്തിയിരുന്നത്. കുടുംബത്തിന്റെ ഏക വരുമാനമാണ് ആനയുടെ ആക്രമണത്തിൽ ഇല്ലാതായത്. ഒരു വഴിയും ഇല്ല. സർക്കാരിനെയും പറ്റി ഒരു നല്ല ഒരു ഒത്താശു വീട് നല്ല നല്ല പെരയും ഇല്ല. ഇതിലേതിനാലും ഒരു കൃഷിയെല്ലാം നല്ല കിടച്ച് വീടെല്ലാം നല്ല വയ്ക്കലാം. കൃഷി നശിച്ചതോടെ പാട്ടത്തുകയും ബാങ്ക് വായ്പയും എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കുടുംബം. ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നാണ് കർഷകൻ പറയുന്നത്. ഇനി ബാങ്കിൽ വലിച്ച കെട്ടണമോ എടുക്കണമെന്നാൽ ഒരു നിമിത്തില്ല. നാങ്ക എങ്ങ ഉയർ പോകാതെ തവര എങ്ങൾക്ക് വേറെ ഒന്നുമേ ചെയ്യ മുടിയാതെ രണ്ട് മക്കൾ ഇരിക്കാങ്ക മക്കൾക്കും വയസ്സായും വന്നിരിച്ച് ഒരു കല്യാണം നടത്തണമെന്നാലും ചെയ്യണമെന്നാലും എച്ചോലും എതുമേ ചെയ്യ മുടിയാതെ. ഏതാനും ദിവസങ്ങളായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. മറ്റ് കൃഷിയിടങ്ങളിലും നാശം വിതച്ചിട്ടുണ്ട്. അപകടകാരിയായ അരിക്കൊമ്പനെ മയക്കുപിടിച്ച് പിടികൂടുന്നതിനും ചക്കക്കൊമ്പൻ മൊട്ടവാലൻ തുടങ്ങിയ ആനകളെ റേഡിയോ കോളർ കടുപ്പിക്കുന്നതിനും അനുമതി തേടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ തുടർ നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.